പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തപ്പോ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വിട്ടുപോയതാണോ ഇനി വേണ്ടാന്ന് വെച്ചതാണോ ഒന്നും അറിയില്ല. ശ്രീജ നെയ്യാറ്റിൻകര ഭയങ്കര പ്രശസ്തയായിട്ടുള്ള ഒരു എസ്ടിപി കാര്യമായിരുന്നു. അവൾക്ക് വന്ന ഫണ്ട് കൂടി ഈ കൂട്ടത്തിൽ അന്വേഷിക്കേണ്ടതല്ലേ? അവർ ഫണ്ടില്ലാണ്ട് ഒരിക്കലും എസ്ടിപി പോലെ ഒരു സംഘടനയിൽ ശ്രീജ നെയ്യാറ്റിൻകര അല്ലെങ്കിൽ ഹൈന്ദവരായിട്ടുള്ള ഒരാൾ പോയി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഫണ്ടിങ് ആണ്. അപ്പൊ ഇവർക്ക് കിട്ടിയ ഒരു ഫണ്ടിങ് ഉണ്ടാവുമല്ലോ, അല്ലാതെ അവര് ഈ പറയുന്ന സ്റ്റേജായ സ്റ്റേജൊക്കെ കയറിക്കൊണ്ട് സംഘപരിവാറിനെ തെറി വിളിച്ചും മോദിയുടെ തന്തയ്ക്കും വിളിച്ചും അമിത്ഷായുടെ തന്തയ്ക്കും വിളിച്ചൊക്കെ ഇവർ സ്റ്റേജായ സ്റ്റേജ് മുഴുവൻ കയറി നടക്കണമെങ്കിൽ ഈ പറയുന്ന എസ് ടി പി എന്ന സംഘടനയുടെ വ്യക്തമായിട്ടുള്ള ഫണ്ട് ആ സ്ത്രീക്ക് ലഭിച്ചിട്ടുണ്ടാവണം. എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു ടെൻഷനിൽ മാത്രമാണ് ഞാൻ പരമാവധി നമ്മൾ മെൻഷനിട്ടുകൊണ്ട് അവരെ അറിയിക്കേണ്ടത് അറിയിക്കണം. ഞാൻ പല ഇടങ്ങളിലും മെസ്സേജ് അയച്ചിട്ടുണ്ട്, പല ആളുകൾക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ ശ്രീജ നെയ്യാറ്റിൻകര എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട ഒരാളാണ്. കാരണം ഇവിടുത്തെ ഹൈന്ദവ സ്ത്രീകളെ ഈ ഉയർത്തിക്കൊണ്ട് ഉണർത്തിക്കൊണ്ട് എസ് ടി പി എന്ന സംഘടനയിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുള്ളതാണ് ഈ പറയുന്ന ഈ ശ്രീജ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ത്രീ. നമ്മൾ കണ്ടതാണ് വളരെ അറപ്പുള്ളവാക്കുന്ന വാക്കുകളാൽ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന മോദിയെയും ഈ പറയുന്ന സംഘപരിവാറിനെയും ഈ പറയുന്ന അമിത്ഷായും ഈ കേന്ദ്ര സർക്കാരിനെയും വളരെ രൂക്ഷമായിട്ടും മോശമായിട്ടും വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്ന ഒരാളാണ് ശ്രീജ നെയ്യാറ്റിൻകര. സോ അവൾക്കെതിരെ എന്തുകൊണ്ട് ഒരു അറസ്റ്റ് വാറണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ അവൾ എന്തുകൊണ്ട് അവളുടെ വീടുകൾ എന്നെയെ റെയ്ഡ് ചെയ്യുന്നില്ല എന്നുള്ളതിൽ അവിടെ ഒരു പക്ഷപാതം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് ഒരു ഒരു കൂട്ടർക്ക് മാത്രം ഒരു നിയമം എന്ന് പറയുന്ന അതേ വശം തന്നെ എനിക്കും പറയാനുള്ളത്, ഇതിവിടെ നിങ്ങളൊരു വർഗീയത കാണിച്ചു ഇവിടുത്തെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ എൻ ഐ എ. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള ഈ പറയുന്ന ആൾക്കാരെ മാത്രം നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഹിന്ദു ആയിട്ടുള്ള ശ്രീജ നെയ്യാറ്റിൻകര എന്ന സ്ത്രീയെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നില്ല? കുറെ കാലം എസ് ടി പിയുടെ ഈ പറയുന്ന സ്റ്റേജായ സ്റ്റേജെല്ലാം കയറി ഇറങ്ങിക്കൊണ്ട് അവൾ വളരെ മോശമായ രീതിയിൽ കൊണ്ട് അവൾക്ക് കിട്ടുന്ന ഫണ്ടിന്റെ വ്യക്തമായ തെളിവുകൾ സ്റ്റേജുകളിൽ കാണിച്ചുകൊണ്ട്, അതായത് കൊടുക്കുന്ന കാശിനുള്ള ഗുണം പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാലാട്ടുന്ന അതേ പ്രവൃത്തി സ്റ്റേജുകളിൽ ഒരുപാട് പ്രാവശ്യം കാണിച്ചവളാണ് ഈ ശ്രീജ നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞ സ്ത്രീ. സോ എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അവരെ പുറകെ എന്നെയ്യ കൂടുന്നില്ല? ഇവിടെ വളരെ പക്ഷപാതമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ ഒരു കൂട്ടരെ മാത്രം നിങ്ങൾ വേട്ടയാടുന്നു, ഒരു കൂട്ടരെ മാത്രം നിങ്ങൾ വെറുതെ വിടുന്നു. വെറുതെ അല്ല ഈ പറയുന്ന ശ്രീ പൈക്കർ പറയുന്നത്, ഹൈന്ദവർ എന്ത് ചെയ്താലും വിഷയമില്ല, മുസ്ലിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീവ്രവാദം. ഇതേ സ്ത്രീ ശ്രീജ നെയ്യാറ്റിൻകര എസ് ടി പി എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാ സ്റ്റേജുകളും കയറി ഇറങ്ങി നടന്നത് അവൾ പറഞ്ഞത് എല്ലാം നിങ്ങൾ മറന്നു. അതെന്താ വർഗീയതയല്ലേ? അത് ഈ കൊടുത്ത കാശിന്റെ നന്ദിയല്ലേ? ശ്രീജ നെയ്യാറ്റിൻകര പോലൊരു സ്ത്രീ ഒന്നും കൊടുക്കാതെ എസ് ടി പി പോലുള്ള സംഘടനകളുടെ സ്റ്റേജ് കയറി ഇറങ്ങുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കൂട്ടരെ? എങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് ഞാൻ പറയും. എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അവർക്കെതിരെ അന്വേഷണം ഉണ്ടാവുന്നില്ല? അവർക്കെതിരെ അന്വേഷണം ഉണ്ടാവണം. അവർ വാങ്ങിച്ച ഫണ്ടുകൾ ഇവർ എവിടെ നിന്നെങ്കിലും പുറത്തുനിന്ന് ഹവാലയായിട്ട് കൊണ്ടുവന്ന ഏതെങ്കിലും ഫണ്ടിന്റെ ഒരംശം അവൾ വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾക്കെതിരെ കേസെടുക്കണം. ആ ശ്രീജ നെയ്യാറ്റിൻകര എന്ന സ്ത്രീയെ മാത്രമല്ല, യദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനുണ്ട് ചാനലും ഉണ്ട് എടുക്കുന്നവ, അവരെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഇവിടുത്തെ നീതിപീഠങ്ങളോട് ഇവിടുത്തെ പോലീസിനോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ശ്രീജ നെയ്യാറ്റിൻകര എന്ന സ്ത്രീയെ തക്കമായ തെളിവുകളോട് കൂടി നിങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനൊരു പാവം ബ്ലോഗർ ഡി സി പി ഉണ്ണി. നന്ദി.